ഹലോ, വെൽക്കം ടു അഖിലസ് വ്ളോഗ്സ് ആൻഡ് വർക്ക്. നമ്മുടെ നാട്ടിലെ ആരും സാരി ഉടുക്കാൻ ഇഷ്ടമില്ലാത്തവരില്ല. പക്ഷേ സാരി ഉടുക്കൽ അത്രയും ഇഷ്ടമുള്ളവർക്ക് പോലും വല്ലപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും സാരി ഉടുക്കൽ ഒരു ബേർണായിട്ട് തോന്നാറുമുണ്ട് അല്ലേ? ഇപ്പം എനിക്ക് സാരി ഉടുക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷേ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ സാരി ഉടുത്തിട്ട്, അതായത് അതിനു വേണ്ടിയിട്ട് രാവിലെ റെഡിയാവാനുള്ള ആ ഒരു മെനക്കെട് ആലോചിക്കുമ്പോഴുണ്ടല്ലോ, പലപ്പോഴും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ വിചാരിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ട്രിക്സുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഏതൊരു സാരിയിനെയും നമുക്ക് റെഡിമെയ്ഡ് സാരി പോലെ എങ്ങനെ റെഡിയാക്കി വെക്കാം. ഏറ്റവും യൂസ്ഫുൾ ആവുക ഡെയിലി രാവിലെ സാരി ഉടുക്കുന്നവരുണ്ടല്ലോ, ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന് പഠിക്കുന്നവരോ ടീച്ചേഴ്സിനോ അങ്ങനെയുള്ളവർക്കൊക്കെ ഡെയിലി സാരി നിർബന്ധമായിട്ടുള്ളവർക്ക് ടൈം ഒട്ടും സ്പെൻഡ് ചെയ്യാതെ ഈസി ആയിട്ട് രാവിലെ സാരി ഉടുക്കുക. അതിന് തലേ ദിവസം ഒരു 5 മിനിറ്റ് അതിനു വേണ്ടി മാറ്റി വെക്കുക. എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ എല്ലാം അങ്ങനെ ചെയ്ത് വെക്കുക. ഇപ്പം നമ്മൾ തുണിയൊക്കെ മടക്കി വെക്കുന്ന അങ്ങനെ അതുപോലെ ഒരു ടൈം ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ മതി. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കാര്യം റെഡിയാക്കി വെക്കാം. ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് ഫംഗ്ഷനൊക്കെ നമ്മൾ കോട്ടൺ സിൽക്ക് സാരികളോ അല്ലെങ്കിൽ കട്ടിയുള്ള സാരികളോ അല്ലെങ്കിൽ പട്ട് സാരികളോ, അതായത് നമുക്ക് വെറുതെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഞൊറി എടുക്കുമ്പോഴൊക്കെ കുറച്ച് അനുസരണ കമ്മിയായിട്ട് നിൽക്കുന്ന സാരികൾക്കൊക്കെ, അതിനൊക്കെ നമ്മുടെ വഴക്കത്തിൽ കൊണ്ടുവന്ന് ഈസി ആയിട്ട് 1 to 2 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ, അത്രയും കുറച്ച് ടൈം മതി, 2 മിനിറ്റ്സ് വേണ്ട, അത് ഉറപ്പാണ്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് സാരി ഉടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ എല്ലാ സാരികളും ഒരു വട്ടം കൊടുത്താലൊന്നും അലക്കാൻ പറ്റില്ല. അങ്ങനത്തെ സാരികളാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം നമ്മളിത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലധികം തവണ യൂസ് ചെയ്യാം. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഡെയിലി രാവിലെ സാരി ഉടുക്കുന്ന സമയത്ത് ആണ് ഇതിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാനായിട്ട് എൻ്റെ ഒരു സൗകര്യത്തിന് ഞാൻ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് സാരി ഉടുക്കൽ ഈസിയാക്കി മാറ്റാം. ഞാൻ ഞൊറി എടുക്കുന്നത് സാധാരണ മുന്താണി എന്നാണ് ആദ്യം തുടങ്ങുന്നത്. ഈ സൈഡിൽ നിന്നാണ് സാധാരണ എടുത്ത് തുടങ്ങുന്നത്. അപ്പോൾ ചിലതിൻ്റെ വിടുത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല ഇങ്ങനെ. അപ്പോൾ വേണമെങ്കിൽ ഇപ്പുറത്തെ നമ്മൾ ഇതല്ലേ നമ്മുടെ ചെസ്റ്റിൽ വരുന്ന ബോർഡർ, അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്, മറ്റേ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് പൊതുവെ ഇത്തിരി വീതിയുള്ള പ്ലേറ്റ്സാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് എൻ്റെ സൗകര്യത്തിനുള്ള പ്ലേറ്റ്സാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള നമ്പർ ഓഫ് പ്ലേറ്റ്സ് അത് നമുക്ക് എടുക്കാം. തുടക്കത്തിൽ വെറും അറ്റം മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, ബാക്കിയുള്ള കാര്യത്തെ പറ്റിയിട്ട് ഇപ്പോൾ നോക്കുക വേണ്ട. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഒരുവിധം പ്ലീറ്റ്സിൻ്റെ വിടുത്ത് ഫിക്സ് ചെയ്ത് റെഡിയായതിന് ശേഷം ഈ എഡ്ജ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഈ പിടിച്ചതിലത്തെ റൈറ്റ് കോർണറുകളും ലെഫ്റ്റ് കോർണറുകളും ഒപ്പം പിടിച്ച് മേലെയുള്ള വക്ക് വളരെ കറക്റ്റായി ഒപ്പം പാരലലി പിടിച്ചതിന് ശേഷം ആദ്യം മേലെ ഒരു പിൻ കുത്തി കൊടുക്കുക. ഇപ്പോൾ ഈ പിന്നിങ്ങനെ ഹൊറിസോണ്ടലി കുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇത് അവിടെയും ഇവിടെയും തൂക്കി ഇടുന്നൊന്നുമില്ല ഞാനിങ്ങനെ നമ്മുടെ താടി കൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ കസവിൻ്റെ ഭാഗം കുറച്ചും കൂടി സ്റ്റിഫ് ആയതല്ലേ, അപ്പോൾ അവിടെ വൃത്തിയായിട്ട് ഈ കൈ ഓരോ പ്ലീറ്റിൻ്റെ ഉള്ളിൽ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ടിട്ട് കറക്റ്റ് അതിൻ്റെ പ്ലീറ്റ്സ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ എടുത്തിട്ട് ഒരു പിന്നി കൂടെ കുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെയ്യാൻ പോകുന്നത്, ഇനി ഇത് എവിടെയും ഞാൻ തൂക്കിയിടുന്നില്ല, എവിടെയും ഫിറ്റ് ചെയ്യുന്നോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, നമുക്ക് കയ്യിലും മേലും വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതിനെ ഷോൾഡറിലേക്ക് ഇട്ടു, എന്നിട്ട് വീണ്ടും കുറച്ച് താഴെയായിട്ട് റിപ്പീറ്റ് ചെയ്യുക. ഓരോ പ്ലേറ്റിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് രണ്ട് പ്ലീറ്റ്സിൻ്റെ രണ്ട് അറ്റങ്ങളും എവിടെ വരണമെന്നുള്ളത് ഫിക്സ് ചെയ്തിട്ട് കറക്റ്റായി പാരലലി എടുത്തിട്ട് കുറച്ച് താഴെ വീണ്ടും പിൻ കുത്തി കൊടുക്കുക. അപ്പോൾ ഓൾറെഡി യൂസ് ചെയ്ത പിൻ തന്നെ നമുക്ക് എടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പിൻ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. എന്നിട്ട് വീണ്ടും ഷോൾഡറിലേക്ക് കയറ്റിയിട്ട് ഒരു തവണ കൂടി അങ്ങനെ ചെയ്യാണ്. ഇപ്പോൾ ഇതാ വീണ്ടും ഞാൻ ഒരു വട്ടം കൂടി അങ്ങനെ എടുത്തിട്ട് പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കുത്തിയ പിൻ തന്നെ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് കുത്തുകയാണ്. നമുക്ക് 2 പിന്ന് മതി. ഇപ്പോൾ ഇത് ഏതാണ്ട് എനിക്ക് ഷോൾഡർ ലെങ്ത്തിലായിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള ഇറക്കത്തിലായോ മുന്താണി എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഷോൾഡറിൽ കുറച്ച് ഇറക്കിയിട്ടാണ് പിന്നെ കുത്തുക. അപ്പോൾ ആ ലെങ്ത്തിൽ പിന്നെ വെച്ചിട്ട് താഴെ ലെങ്ത്ത് ഉണ്ടോ മുന്താണിക്ക് എന്ന് ഫിക്സ് ചെയ്തു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാരി ഉടുക്കുന്നതിൻ്റെ നേരെ റിവേഴ്സായിട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ. അപ്പോൾ നമ്മൾ സാരി ഉടുക്കുമ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡ് ഉണ്ടല്ലോ, ആ എൻഡിൻ്റെ പൊസിഷനാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് മുന്താണിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചുറ്റി ഒരു വട്ടം ചുറ്റി രണ്ട് വട്ടം ചുറ്റിക്കഴിഞ്ഞാലാണ്, കാരണം ഇതാണ് നമ്മുടെ ഉള്ളിൽ ഏറ്റവും ആദ്യത്തെ എൻഡ് ഉള്ളിൽ ഇവിടെയാണ് വരാൻ പോകുന്നത് അല്ലേ. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് പിടിച്ചിട്ട് ഫ്രണ്ടിലെ പ്ലീറ്റും കൂടെ എടുത്ത് വെക്കാൻ പോകണം. എപ്പോഴും കാല് ഇത്തിരി വിട്ട് വയ്ക്കുക, ഇത്തിരി അകലത്തിൽ രണ്ട് കാലും വയ്ക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ആ ഈസിനെസ് കിട്ടുള്ളൂ. എന്നിട്ട് ഏറ്റവും ആദ്യം വരേണ്ട പ്ലീറ്റിനെ കറക്റ്റായിട്ട് പൊസിഷൻ നോക്കി പിടിച്ചു. ആദ്യം വരേണ്ടത് ഇവിടെയാണ് എഡ്ജ്, ദെൻ ഇവിടെയാണ് ഫ്രണ്ടിലെ പ്ലീറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇപ്പോൾ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞില്ലേ, ഈ പ്ലീറ്റിൻ്റെ പൊസിഷൻ, ആദ്യത്തെ പ്ലീറ്റിൻ്റെ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് വിടാം. എന്നിട്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് മറ്റേതിന് നമുക്ക് ബോഡിയിൽ ഫിറ്റ് ആവുന്നത് വരെ ഫ്രണ്ടിലെ പ്ലീറ്റ്സ് എത്ര എണ്ണം കിട്ടും, എത്ര വീതിയിൽ വേണം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഫുള്ളായിട്ട് എടുക്കുക.
അപ്പോൾ അതും അങ്ങനെ പ്ലീറ്റ്സ് എടുത്തെടുത്ത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കൈ കൊണ്ട് പിടിച്ചിട്ടില്ലേ, അപ്പോൾ ഞാൻ റൈറ്റ് ഹാൻഡ് കൊണ്ട് പിടിച്ചിരിക്കുന്ന ആ എഡ്ജ് അല്ലെങ്കിൽ ആ വക്ക് ഒരേ ലെവലിൽ വരാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. താഴെ അത് എത്ര വൃത്തിയില്ലാതെ പ്ലീറ്റ്സ് നിന്നാലും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അതിനൊക്കെ നമുക്ക് ഒതുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതാ ഇത്ര ഇവിടെ വിട്ടിരിക്കണം ആ ഉള്ളിലെ പീസ്. എന്നിട്ട് ഇപ്പം ഫ്രീ ഹാൻഡ് ആയിട്ട് വിട്ടിരിക്കുകയാണ് നമ്മുടെ അറ്റം, അത് നമ്മൾ മൈൻഡ് ചെയ്യേ വേണ്ട. എന്നിട്ട് ഈ ഇപ്പം എടുത്ത പ്ലീറ്റ്സിനെ എല്ലാം നമ്മൾ മുന്താണി ചെയ്തതുപോലെ റൈറ്റ് കോർണറും ലെഫ്റ്റ് കോർണറും നന്നായിട്ട് വൃത്തിയായിട്ട് ഒപ്പം പിടിച്ച് വക്കെല്ലാറ്റിൻ്റെയും ഒപ്പം വരണം. അങ്ങനെ വൃത്തിയായി പിടിച്ചതിന് ശേഷം അവിടെയും നമ്മളിങ്ങനെ വിലങ്ങനെ ഒരു പിന്നു കുത്തി കൊടുക്കുക. വലിയ പിന്നെ കുത്തി കൊടുത്താൽ കൂടുതൽ നന്നാവും. നമ്മൾ സാരി ഉടുക്കുന്ന സമയത്ത് ഈ പിന്നെ അഴിക്കേണ്ട കാര്യമില്ല, ഇതങ്ങനെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പിന്നെ അവിടെ ഇരുന്നോട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലീറ്റ്സ് അവിടെ നിന്ന് പൊസിഷൻ മാറിപ്പോവുകയില്ല. ഇപ്പം ഇത്രയും നമുക്കായിക്കഴിഞ്ഞു, ഇനി നമുക്കിത് പ്ലീറ്റ്സിന് വൃത്തിയായിട്ട് അയൺ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഷിഫോണും അങ്ങനത്തെ മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ പിന്നെ ഒരു പിന്നെ ഇവിടെ ഉണ്ട്, അത് ഞാൻ അവിടെ അയൺ ചെയ്തതിന് ശേഷം മാത്രമാണ് അഴിച്ചു കൊടുത്തത്. ഇനി നന്നായിട്ട് പ്ലീറ്റ്സ് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലും ഈ ഫ്രണ്ടിൽ കാണുന്ന വക്കും അതുപോലെ ആദ്യത്തെ പുറമേ വരുന്ന പ്ലേറ്റിൻ്റെ ഉള്ളിൽ കാണുന്ന മറ്റേ വക്കുകളും ഒരുപോലെ അയൺ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ അത് വൃത്തിയായിട്ട് നിൽക്കുള്ളൂ. പട്ടുസാരിക്കും സെറ്റ് സാരിക്കും ഒക്കെ ഇങ്ങനെ ചെയ്താൽ നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ ഉടുക്കുമ്പോൾ നിൽക്കും, അത് പിന്നെ അവിടെ നിന്ന് അനങ്ങുകയില്ല. അതുപോലെ മുന്താണിയിലെ ഇടയിൽ പിന്നുകളുടെ ആവശ്യമില്ല. ഇപ്പം ഞാൻ ഷോൾഡറിലുള്ള പിന്ന് മാത്രമാണ് അതിൽ വെക്കുന്നുള്ളൂ, അറ്റത്തുള്ള പിന്ന് അഴിച്ചു കൊടുത്തു. നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സൂത്രപ്പണി കൂടി കാണിക്കാം. എവിടെയാണോ നമ്മുടെ ഷോൾഡറിൽ പിന്നെ വരുന്നത്, അങ്ങനെ മുന്താണി ഇട്ട് കൊടുത്തിട്ട് ചെസ്റ്റിൽ കവർ ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണോ പ്ലീറ്റ്സ് നമുക്ക് വേണ്ടത് അത് നമുക്കൊന്ന് കണ്ണാടി നോക്കിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. നമ്മുടെ ആവശ്യത്തിന് എത്ര വീതിയിൽ അത് പരന്ന് വരണം എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് നമ്മുടെ ഇഷ്ടം പോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അവിടെ ഇങ്ങനെ പട്ടുസാരിയൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ഇങ്ങനെ വടിച്ചു കൊടുത്താൽ അവിടെ ഒരു പാട് വരില്ലേ, അപ്പോൾ നമുക്ക് അയൺ ചെയ്യാൻ ഇത്രയും കൂടി ഈസി ഉണ്ട്. എന്നിട്ട് ആ ഭാഗം കൂടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ മേൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിങ്ങനെ പരത്തി വെച്ചിട്ട് ഇപ്പം ഒരേപോലെ മുന്താണിയിൽ വന്നു എന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് വിടർത്തി 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 വെച്ച് കൊടുത്തിട്ട് അവിടെയും നന്നായിട്ട് അയൺ ചെയ്യുക. ഇപ്പോൾ കുറച്ച് താഴെ വരെ കൂടെ ഞാൻ ആ പ്ലീറ്റ്സിനെ ഒന്ന് താഴേക്ക് വിടർത്തി വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലെ പ്ലീറ്റ്സ് ആണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ മേലെ മാത്രമല്ലേ നമ്മൾ പിൻകുത്തിയിട്ടുള്ളൂ, അപ്പോൾ ഈ രണ്ട് എഡ്ജും ഒപ്പം വരുന്ന രീതിയിൽ പിടിക്കുക, അത് മാറിപ്പോവുക ചെയ്യരുത്. എന്നിട്ട് നമ്മൾ ഓരോ പ്ലീറ്റായിട്ട് അയൺ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഫുൾ ലെങ്ത്തിൽ ചെയ്യണമെന്നില്ല, നമ്മളിങ്ങനെ കൈയിട്ട് പ്ലീറ്റിൻ്റെ വീതി കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഇല്ല എന്നുള്ളത്, മടങ്ങി നിൽക്കുന്നില്ലല്ലോ എന്നെല്ലാം നോക്കി, കോണായി പോയിട്ടില്ലല്ലോ എന്നെല്ലാം നോക്കി കുറച്ച് ലെങ്ത്ത് വരെ കുറച്ച് താഴേക്ക് വരെ എല്ലാ പ്ലീറ്റും ആദ്യം ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ലെങ്ത്ത് ചെയ്താൽ മതി. അതേപോലെ ഈ എൻഡും, അതായത് ഉള്ളിലെ എൻഡ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ മേലത്തെ ലെയർ മാറ്റിയിട്ടിട്ട് ഉള്ളിലും അയൺ ചെയ്ത് കൊടുക്കുക. അതും ചെയ്താലെയാണ് വൃത്തിയായിട്ട് നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ പൊന്തി പൊള്ളച്ച് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പുറമേ കാണുന്ന മടക്കുകളും അതിൻ്റെ എല്ലാം ഉള്ളിലെ മടക്കുകളും അയൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ കസവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴ്ഭാഗവും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെയും ഉൾഭാഗം പ്രസ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ഓർക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ സാരി റെഡിയിട്ട് വെയറായിട്ടുണ്ട്. ഇപ്പം ഞാനിങ്ങനെയാണ് ഇത് മടക്കി വെക്കാറ്, പ്ലീറ്റ്സിനെ ശല്യപ്പെടുത്താത്ത രീതിയിൽ എങ്ങനെയെങ്കിലും മടക്കുക. ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി അതിനെ റാപ്പ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഞൊറിഞ്ഞൊറി പോലെ ആയിട്ട് എടുത്തു വെച്ചിട്ടോ, എന്നിട്ട് ഇതാ മുന്താണി അതിൻ്റെ മേലെയിട്ട് ഹാങ്ങറിലിട്ട് വെക്കുക. അതിന് സെറ്റായിട്ടുള്ള ബ്ലൗസും അതിൻ്റെ കൂടെ ഹാങ്ങറിലിട്ട് വെച്ചാൽ നമുക്കിങ്ങനെ ഷെൽഫിൽ ഇട്ട് വെച്ചാൽ ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ സാധാരണ സാരി ഉടുക്കുന്നത് പോലെ ഈ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് റാപ്പ് ചെയ്യുക. ഇതിവിടെ തൽക്കാലം ഒന്ന് കുത്തി വയ്ക്കുക. അതിനുശേഷം മുന്താണി ഇടുക. എന്നിട്ട് നമ്മുടെ ഈ ഹിപ്പിൽ കവർ ചെയ്ത് വരേണ്ട പ്ലീറ്റ്സിന് എത്ര വേണം എന്നുള്ളത് ഒന്നോ രണ്ടോ മൂന്നോ പ്ലീറ്റ്സ് അവിടെ നന്നായിട്ട് ഇങ്ങനെ എടുത്ത് കൊടുത്തിട്ട് അവിടെ പിൻകുത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള പ്ലീറ്റ്സും കൂടെ കുത്തിയതിന് ശേഷം ഒരുമിച്ചൊരൊറ്റ പിൻകുത്തിയാൽ മതി, രണ്ടോ മൂന്നോ പിന്നിൻ്റെ ഉള്ളിൽ കാര്യം കഴിയും. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ, ഷിഫോൺ, ജോർജറ്റ്, സിന്തറ്റിക് ഒക്കെ പോലെ കുഴഞ്ഞു നിൽക്കുന്ന മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ അതിലേറെ ഈസിയാണ്, അത്രയും ടൈം വേണ്ട. നമ്മൾ ഉടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചെയ്താൽ മതി. ആദ്യം തന്നെ പല്ലുവിലെടുക്കുക, സെയിം പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് അയൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ജസ്റ്റ് നമ്മളിങ്ങനെ പിൻകുത്തേണ്ട കാര്യമില്ല. അവിടെ ഒന്നിങ്ങനെ ലെവൽ മാറാതെ കൈകൊണ്ട് ബലത്തിൽ പിടിച്ചിട്ട് ഒന്നിങ്ങനെ കുലുക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ പ്ലീറ്റ്സ് തന്നെ അതിൽ വന്നോളും. എന്നിട്ട് ഒപ്പം പിടിച്ചിട്ട് എവിടെയാണോ നമുക്ക് ഷോൾഡറിൽ വേണ്ട ആ ഒരൊറ്റ പിൻകുത്തിയാൽ മതി. അതേപോലെ ഫ്രണ്ടിൽ വയറിൻ്റെ അവിടെ കുത്തുന്നതും എവിടെയാണോ വേണ്ടത് അത് മാത്രം കുത്തി വയ്ക്കുക.
എന്നിട്ട് ബാക്കി ഉടുക്കുന്ന സമയത്ത് ആ പിന്നു ഊരാതെ തന്നെ, അത് ഉള്ളിലേക്ക് പോകുമ്പോൾ പിന്നു ഊരാതെ തന്നെ ചെയ്താൽ ഇങ്ങനത്തെ സാരികളിലാണ് അത് കൂടുതൽ ഹെൽപ്പ് ആവുക. കാരണം ഇടയിലെ ഞൊറിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ തൂങ്ങി, നമ്മൾ കുറേയൊക്കെ യൂസ് ചെയ്ത് ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഇടയിലെ പ്ലീറ്റ്സൊക്കെ തൂങ്ങി തൂങ്ങി വരാൻ ചാൻസ് ഉണ്ട്, വെയിറ്റ് ഉള്ള സാരികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കുഴഞ്ഞു നിൽക്കുന്ന സാരികൾ. അപ്പോൾ നമ്മൾ ഈ വയറിൻ്റെ അവിടെ കുത്തിവെക്കുന്ന പിന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ആ പ്ലീറ്റ്സിനെ ഒരുമിച്ച് കുത്തിവെക്കുന്ന ആദ്യത്തെ പിന്നുണ്ടല്ലോ, അത് ഊരേണ്ട കാര്യമില്ല, അതോടുകൂടി നമ്മൾ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ പ്ലീറ്റ്സ് എപ്പോഴും അതേപോലെ തന്നെ നിന്നോളൂ, അതിനൊന്നും ഇടയെന്ന് ഇളകി വരില്ല. അപ്പൊ എങ്ങനെയുണ്ടെങ്കിലും ചെയ്തു വെച്ചാൽ ഈസി അല്ലേ? കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ എടുക്കാൻ പ്ലാൻ ഉള്ള സാരികള് എപ്പോഴാണോ നമുക്ക് ടൈം കിട്ടുന്നത് അപ്പൊ എല്ലാം ഇങ്ങനെ ചെയ്തു വെക്കുക, എന്നിട്ട് അതിന്റെ ബ്ലൗസും ഹാങ്ങറിൽ അതിന്റെ കൂടെ തന്നെ ഇട്ട് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ദിവസം എടുത്ത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിന്റെ ഉള്ളിൽ എല്ലാ പിന്നും എല്ലാം കുത്തി കയ്യിൽ വെച്ച് അയൺ ചെയ്ത പോലെ നമുക്ക് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റും. അടുത്ത വട്ട സാരി എടുക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ എവിടേക്കെങ്കിലും പോകുമ്പോൾ, ചിലപ്പോൾ ഫംഗ്ഷൻ ആവാം, എങ്ങോട്ടായാലും സാരി എടുക്കേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അയ്യോ സാരി വേണോ എന്നൊരു തോന്നൽ ഒഴിവാക്കാൻ ഈ ടിപ്പ് വളരെ ഹെൽപ്പ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ, എന്നാലാണ് നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.